കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി മറികടക്കാൻ ബി ജെ പി നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ശബരിമല നിയമനിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. കോടതിയിൽ വിശ്വാസികൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുമെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു ശ്രീധരൻപിള്ളയുടെ ഈ അഭിപ്രായം. എന്നാൽ ഇത് പിള്ളയുടെ നാക്കുപിഴയോ മറവിയോ എന്നൊന്നും വ്യക്തമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലും തമിഴ്നാട്ടിലും ശബരിമല ആചാരം സംരക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ തയ്യാറെന്നും പ്രസംഗിച്ചത് എല്ലാവരും കേട്ടതാണ്. കോടതിയിൽ കേന്ദ്ര സർക്കാർ ഭക്തരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ നിലകൊള്ളുമെന്നും മോദി പൊതുയോഗങ്ങളിൽ പറഞ്ഞിരുന്നു. കേരളത്തിൽ ശബരിമല എന്ന് എടുത്തു പറയാതെയും തമിഴ്നാട്ടിൽ പേരും ക്ഷേത്രവും എടുത്തു പറഞ്ഞുമാണിത്. ഇതിന്റെ പേരിൽ ഭക്തർ വൻ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പിള്ളയുടെ നാക്കു പിഴച്ചതാണോ ഇപ്പോൾ എന്നൊന്നും വ്യക്തമല്ല. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ ഇപ്പോൾ ഇതെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. ഈ പ്രസ്താവന നടത്താതിരുന്നാലെങ്കിലും മതിയായിരുന്നു എന്നും പാർട്ടിയിൽ അഭിപ്രായമുയരുന്നു. പിള്ളയുടെ ഈ പ്രയോഗം ശബരിമല വിഷയത്തിൽ വോട്ട് പ്രതീക്ഷിക്കുന്ന ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് കോന്നിയിൽ അടിയാകും. കോന്നിയിൽ ശബരിമലയിൽ യുവതീ പ്രവേശനം തടയാൻ നിയമനിർമ്മാണം അടക്കം നടത്താൻ കേന്ദ്ര നീക്കം വരുമെന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ തുറന്നു പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. മാത്രമല്ല കേന്ദ്രമന്ത്രി വി മുരളീധരനും ശബരിമലയിൽ ആവശ്യമെങ്കിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്ര നടപടി ഉണ്ടാകുമെന്ന് കോന്നിയിൽ പറഞ്ഞിരുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനം തടയാൻ കേന്ദ്ര സർക്കാർ നീക്കമുണ്ടാകുമെന്നും ആചാരം സംരക്ഷിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞിരുന്നു. ഇത് കോന്നിയിൽ കെ സുരേന്ദ്രന് അനുകൂല തരംഗമായി മാറുന്ന അവസരത്തിലാണ് ശ്രീധരൻപിള്ളയുടെ ഈ കോടാലി പ്രയോഗം പോലെ ഉള്ളു തുറന്ന് പറച്ച്. ശബരിമലയിൽ കേന്ദ്രം യുവതീ പ്രവേശനം തടയാൻ നിയമം കൊണ്ടുവരുമെന്ന് അദ്ദേഹം നിഷേധിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യാഘാതം അറിയാതെയല്ല. ശരിക്കും പിള്ളയ്ക്കെല്ലാം നന്നായിട്ടറിയാം. എന്നാൽ അദ്ദേഹം ആരെയോ ഉന്നം വച്ച് നടത്തിയ ഒരു അടി തന്നെയാണ് അനവസരത്തിലെ ഈ പ്രയോഗം. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ലഭിച്ചില്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് ബി ജെ പി നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് വിപരീതമായാണ് ശ്രീധരൻപിള്ള ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ബി ജെ പി ഒരു നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ തന്നെയാണ് പിള്ളയുടെ കോടാലി പ്രയോഗം. മിണ്ടാതെയെങ്കിലും ഇരുന്നുകൂടായിരുന്നോ എന്നുപോലും ചോദ്യങ്ങൾ വരുന്നു. എല്ലാം ഒടുവിൽ ശബരിമല വിഷയത്തിൽ വോട്ട് തേടിയിരുന്ന കെ സുരേന്ദ്രന്റെ വിജയസാധ്യതയാണ് മങ്ങലേൽപ്പിക്കുന്നത് എന്നതും വ്യക്തം. എന്നാൽ കോൺഗ്രസ് നിലപാട് വീണ്ടും തറപ്പിച്ചു പറയുന്നു. 2021 യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദം. യുവതീ പ്രവേശനം തടയുമെന്ന് തറപ്പിച്ച് കോൺഗ്രസ് പറയുന്നു. നിയമം തന്നെ നിലവിൽ വരുമെന്നും പറയുന്നു. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഒറ്റ യുവതി പോലും മല ചവിട്ടില്ല എന്നും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. ഇതോടെ ശബരിമല വിഷയത്തിൽ ഒരു പടി മുന്നേറ്റം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയ അവസ്ഥയാണിപ്പോൾ. സമയോചിതമായ ഇടപെടൽ കോൺഗ്രസ് നടത്തുകയും അനവസരത്തിലെ വാക്കുകൾ ശ്രീധരൻപിള്ള പറയുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. യുവതീ പ്രവേശന വിധിക്കെതിരെ നിയമനിർമ്മാണം നടത്തുമെന്ന് ആർജവത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൺകറന്റ് ലിസ്റ്റിൽ പെടുത്തിയായിരിക്കും ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുകയെന്നും ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ. കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ.